നമ്മൾ പരിശോധിക്കുന്നത് നിതീഷിന്റെ ചാഞ്ചാട്ടം എന്ന വിഷയം തന്നെയാണ്, നിതീഷിന്റെ ചാടിക്കളികൾ എന്നുള്ളതാണ്. ഇന്ന് ഈ വിഷയവുമായി നിങ്ങളോട് പങ്കുചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ ആർ കിരൺ ബാബുവാണ്. കിരൺ തുടക്കത്തിൽ സൂചിപ്പിച്ച ആയാറാം ഗയാറാം, അത് ഉത്തരേന്ത്യയിൽ ഒട്ടും അപരിചിതമായ ഒരു പ്രയോഗമല്ല. ഒരുപക്ഷെ കേരളത്തിലും ഏതാണ്ട് ആ തരത്തിലൊക്കെയുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ചടുലമായ നീക്കങ്ങളൊക്കെ അത്ര സുപരിചിതമല്ല. ഏറ്റവും ഒടുവിലെ നിതീഷ് കുമാറിൻ്റെ ഈ നീക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അഭിലാഷ് ചോദിച്ച ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ ആ പ്രയോഗം ഹരിയാനയിൽ നിന്ന് അതിന്റെ കഥയടക്കം അഭിലാഷ് പറഞ്ഞു. ഈ ആയാറാം ഗയാറാം പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ച ആളാര് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം നിതീഷ് കുമാർ എന്നാണ്. പലരും പാർട്ടിയൊക്കെ മാറിയിട്ടുണ്ട്, അത് വേറെ മറ്റ് പല സ്ഥാനങ്ങൾക്ക് വേണ്ടിയും വേണം, പല തവണ മാറിയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ ചാടിയാലും അത് മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു ചാട്ടം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും മറ്റൊരു മുഖ്യമന്ത്രിമാർക്കും ഇത്ര തവണ മാറി ഇത്ര തവണ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഒരു 10-18 വർഷത്തിനിടയിൽ വളരെ മാഞ്ചി ഭരിച്ച ഒരു കുറച്ച നാളുകൾ മാത്രം. അത് തന്നെ നിതീഷ് കുമാർ അന്ന് 2014 തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തെ തുടർന്ന് രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നതാണ്. പിന്നീടാണ് അവർ തമ്മിൽ ജിതിൻറാം മാഞ്ചി എന്ന് പറഞ്ഞു. ആ കാലം ഒഴിച്ചു കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷ സമയവും അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാറിന്റെ ആ ചാഞ്ചാട്ടത്തിന്റെ കണക്കുകൾ കൂടി നമുക്ക് ആ കാർഡിലൂടെ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി എനിക്ക് തോന്നുന്നു വ്യക്തമായി തന്നെ അത് പറയാൻ കഴിയും. 1994 നിതീഷ് കുമാർ ഈ സമത പാർട്ടി രൂപീകരിക്കുന്നത്. സമത പാർട്ടി പിന്നീട് അങ്ങനെ കാര്യമായ ഒരു ഗതി പിടിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായില്ല. 1996 അദ്ദേഹം BJP സഖ്യത്തിലാവുന്നത്. ശരി, നമുക്ക് അതായത് ഏറ്റവും ചുരുങ്ങിയത് ഈ 11 വർഷത്തിനിടയിലുള്ള ചാട്ടങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ അതാണ് കിരൺ സൂചിപ്പിച്ചത്. എന്തിനിങ്ങനെ ചാടുന്നു? അതായത് രാഷ്ട്രീയത്തിൽ 11 വർഷം എന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടുന്നുവെങ്കിൽ 2 ടേമിനുള്ള മാത്രം സമയമാണ്, അതിനുള്ളിലാണ് ഇത്രയധികം ചാട്ടങ്ങൾ. കിരൺ: അതെ, അതുതന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. അദ്ദേഹം തുടക്കത്തിൽ 96 BJP സഖ്യത്തിൽ വരുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആവുന്നു. അന്ന് ലാലുവിന്റെ രാജാണ് ലാലു പ്രസാദ് യാദവ് ആണ് തുടർച്ചയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാലു മാറി, ലാലു ജയിലിൽ പോകുമ്പോൾ റാബറി ദേവി മുഖ്യമന്ത്രി ആവുന്നു. അങ്ങനെ റാബറി ദേവി ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ ലാലുവിനേക്കാൾ കൂടുതൽ കാലം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് റാബറിയാണ് ഇരുന്നത്. എന്തായാലും അത് ലാലു പ്രസാദ് യാദവിന്റെ ഭരണം തന്നെയായിരുന്നു. പൂർണ്ണമായും റാബറിയാണ് മുഖ്യമന്ത്രി കസേരയിലൊക്കെ ഇരുന്നത്. പിൻസി ഡ്രൈവിംഗ് തന്നെ വളരെ കൃത്യമായിട്ടായിരുന്നു. റാബറി ഒരു പേരിന് മാത്രം ഒരാൾ ഇരിക്കുന്നു എന്നത് മാത്രമായിരുന്നു. അങ്ങനെ 15 വർഷം തുടർച്ചയായി ഭരിച്ച് ലാലുവിന്റെ ഭരണത്തിന് ശേഷമാണ് 2005 അവിടെ അധികാരം പിടിക്കുന്നത്. നിതീഷ് കുമാർ അധികാരം പിടിക്കുക, അത് BJP സഹായത്തോടുകൂടി തന്നെയാണ് നിതീഷ് അധികാരം പിടിക്കുക. അന്നാണ് ആദ്യമായി അതുവരെ ലാലുവിനുണ്ടായിരുന്ന ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നാക്ക വോട്ട് OBC വോട്ട് ബാങ്ക് ആയിരുന്നു. യാദവ് വിഭാഗത്തിൽ വരുന്ന ലാലുവിന്റെ യാദവ് വിഭാഗം 10-12% മാത്രമാണെങ്കിലും അവിടെ ആകെ വരുന്ന പിന്നോക്കക്കാരുടെ ആകെ നേതാവായി നിന്നത് ലാലു പ്രസാദ് യാദവ് ആണ്. ലാലു പ്രസാദ് യാദവ് അതിനോടൊപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് കൂടി ലാലു പ്രസാദ് യാദവിനൊപ്പം ചേരുന്നു. മറ്റ് ലാലു പ്രസാദ് യാദവിനെ അനുകൂലിക്കുന്ന ഹിന്ദു വിഭാഗത്തിലെ മറ്റ് ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പർ കാസ്റ്റിലെ തന്നെ, അവരെ എല്ലാവരെയും കൂടെ ചേർത്ത്. എന്നാലും പ്രധാന അദ്ദേഹത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ പിന്നാക്ക വോട്ട് ബേസ് ആയിരുന്നു. മറ്റൊരു സ്ഥാനത്തുണ്ടായിരുന്നത് രാംവിലാസ് പാസ്വാനാണ്. പാസ്വാന്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അവിടുത്തെ ദളിത് വോട്ട് ബേസിന്റെ ഒരു ഭാഗമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ആദ്യമായി അധികാരം പിടിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം ലാലുവിന്റെ കാലത്തെ അഴിമതി, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഗുണ്ടായിസം, RJDയുടെ കാലത്ത് വികസനം ഇല്ലാത്ത ഒരവസ്ഥയും, ലാലുവിന്റെ ഒരു മാജിക്ക് എന്നതിനപ്പുറത്തേക്ക് അവിടെ ഭരണം കാര്യമായ തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് 2005 നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി വരുന്നത് BJP സഹായത്തോടുകൂടി. ആ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാണ് ആദ്യമായി ഈ ബീഹാറിന്റെ മുഖം മാറ്റി. ഇപ്പോഴും ബീഹാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറെ പിന്നിലാണ്. പക്ഷേ ലാലുവിന്റെ അതുതന്നെയാണ് ഭീമ. ഇപ്പോഴും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭീമാരി സ്റ്റേറ്റ്. ഇപ്പോഴും 50% ആളുകൾ നിരക്ഷരൊക്കെ ഉള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലും പിന്നോക്കാവസ്ഥയിൽ ദരിദ്രരായി നിരക്ഷരല്ല ദരിദ്രരായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. പക്ഷെ ബീഹാറിന്റെ ലാലുവിന്റെ കാലം അതിലും മോശമായിരുന്നത് കൊണ്ട് തന്നെ ഈ തീരെ മോശമില്ല, വള്ളക്കാരന്റെ മകന്റെ കഥ പറയുന്നത് പോലെയാണ്. അതിനേക്കാൾ കൊള്ളാവുന്ന ഒരാളാണ് നിതീഷ് വന്നത്. നിതീഷിനെ പൊതുവെ അംഗീകരിക്കപ്പെട്ടു. നിതീഷ് അവിടെ നിന്ന് തുടർച്ചയായി തന്നെ വിജയിക്കാൻ തുടങ്ങി. മുഖ്യമന്ത്രി സ്ഥാനത്ത് 2005 2010 എല്ലാം അദ്ദേഹം തന്നെയാണ് വിജയിച്ചുകൊണ്ടിരുന്നത്. ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 2013 ഗോവയിൽ നടക്കുന്ന BJP എക്സിക്യൂട്ടീവ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനം ഉണ്ടാവുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗുജറാത്ത് കലാപത്തിന് ഉത്തരവാദിയായ ഒരാൾ
എന്നാൽ അവിടെ പ്രധാനമായും മുസ്ലിം വോട്ട് ബാങ്ക് കൂടി ചേരുന്നതാണ്. ഈ നിതീഷിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പിന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ദളിതരിലെ പിന്നോക്ക അതി പിച്ചില എന്ന് പറയുന്ന വിഭാഗങ്ങൾ, EBC എന്ന് പറയുന്ന അതീവ പിന്നോക്ക വിഭാഗങ്ങൾ, ഇവരെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു നിതീഷ് ഉണ്ടായിരുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് നിതീഷിനെ സംബന്ധിച്ച് ഈ ചാഞ്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അന്ന് ചാഞ്ചാട്ടമില്ല, നിതീഷിനെ സംബന്ധിച്ച് ഈ ഒരു നല്ല ഭരണാധികാരി എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ആ സ്കൂളുകളിലേക്കൊക്കെ അധ്യാപകരെ നിയമിക്കുകയും അത്യാവശ്യം നാട്ടിൽ വികസനമൊക്കെ കൊണ്ടുവരികയും റോഡൊക്കെ അത്യാവശ്യം നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല ഭരണാധികാരി എന്നുള്ള ഒരു വലിയ ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ 2000 മോദി വന്ന സമയത്താണ് അദ്ദേഹം ആദ്യമായി ഇതിൽ നിന്ന് NDA സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. മോദി 2014 ഒരു പക്ഷേ ഈ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഉയർത്തി കാണിക്കുന്ന സാഹചര്യം. അതെ, അതുതന്നെയാണ്. ആ 2014 തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നപ്പോൾ 13 അതിന് തൊട്ട് മുന്നോടിയായി 13 ഈ പ്രധാനമന്ത്രി സ്ഥാനം ഉയർത്തി കാണിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം NDAയിൽ നിന്ന് മാറുന്നത്. അങ്ങനെയാണ് 2015 മഹാഗഠബന്ധൻ ഉണ്ടാവുന്നു. ആ മഹാഗഠബന്ധൻ സർക്കാർ അധികാരത്തിൽ വരുന്നു. അതങ്ങനെ ലാലു പ്രസാദ് യാദവ്, അതുവരെ ചിരവൈരികളായിരുന്ന ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും തമ്മിൽ യോജിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ലാലുവിന്റെ മകൻ തേജസ്വി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുന്നു. ആ സമയത്ത് മോദിയുടെയും BJP യുടെയും വിമർശകനായി മാറുകയും ചെയ്തു. കടുത്ത വിമർശകനം തന്നെ. BJP യുമായിട്ടൊക്കെ മറ്റു അദ്വാനി അടക്കമുള്ള നേതാക്കന്മാര് അന്ന് അദ്ദേഹം വെച്ച തന്നെ ഡീൽ ഇതാണ്, അദ്വാനിയാണ് നിങ്ങൾ മുന്നിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളെയാണ് മുന്നിൽ നിർത്തുന്നതെങ്കിൽ എനിക്ക് ഇതിൽ തുടരാം, പക്ഷേ ഇദ്ദേഹവുമായി മോദിയുമായി തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ബന്ധം വിട്ടുകൊണ്ട്. അവിടെ രസകരമാകുന്ന കാര്യം, ഇത്തവണയും അതായത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് അതിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ 2023 ജൂണിൽ അദ്ദേഹം പറഞ്ഞത് മോദി അധികാരത്തിൽ നിന്നിറക്കും ഞാൻ എന്നാണ്. അതന്നെയാണ് അഭിലാഷ്. അദ്ദേഹം ഇത് യഥാർത്ഥ ഈ നിതീഷിന്റെ ഇത്തരം പ്രസ്താവനകളൊക്കെ ആലോചിച്ചാൽ നിതീഷ് പലതവണ ഈ നിതീഷ് ഇതുവരെയും രാഷ്ട്രീയം മാറിയതിന് എനിക്ക് തോന്നുന്നു ആദ്യ തവണ നിതീഷ് ഒരു കാരണം പറയാനുണ്ടായിരുന്നു. മോദിയെ കൊണ്ടുവരുന്നത് BJP യോട് സഖ്യമാവാം, പക്ഷെ മോദി എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന BJP യുടെ ഒരു പൊതു നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ വരുന്നു, തീവ്ര നിലപാടുകളൊക്കെ ഉള്ള ഒരാൾ വരുന്നു. അതിനപ്പുറത്തേക്ക് പിന്നീട് ചാടിയ ഒരു ചാട്ടങ്ങൾക്കും നിതീഷിന് ഏതെങ്കിലും വ്യക്തമായ ഒരു കാരണം, ഇപ്പോഴടക്കം ചാടിയതിന് വ്യക്തമായ ഒരു കാരണമൊന്നും നിതീഷിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാരണമൊന്നും നിതീഷിന് പറയാനില്ല. പക്ഷേ നിതീഷ് അങ്ങനെയൊക്കെ ചാടുമ്പോൾ പോലും നിതീഷ് എന്ന വ്യക്തിക്ക് അന്നുണ്ടായിരുന്ന ഒരു വലിയ സ്വാധീനം, മുഖ്യമന്ത്രി കസേരയിലേക്ക് നിതീഷ് അല്ല മറ്റൊരാൾ ബീഹാറിലേക്ക് മറ്റാരെക്കാളും മികച്ചൊരു മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് സ്വന്തം പാർട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെ ചോദിച്ചൊക്കെ പോകുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധവും അധികകാലം നീണ്ടില്ല. 2017 ആയതോടുകൂടി മഹാഗഠബന്ധനെ ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും NDA സഖ്യത്തിലേക്ക് തന്നെ വരികയാണ്. ആ NDA സഖ്യത്തിലാണ് അദ്ദേഹം പിന്നീട് തുടർന്നത്. ഒരുമിച്ച് ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുക, അതിനുശേഷം കാലുമാറി മറിച്ച് മറ്റൊരു മുന്നണിയിലേക്ക് പോവുക, അവിടെയും മുഖ്യമന്ത്രിയാകുക. ഈ ഒരു ഇത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വീടും രാജ്ഭവനും തമ്മിൽ ഏകദേശം 50-100 മീറ്ററിന് താഴെയുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് രാവിലെ നടന്നുപോയി അവിടെ രാജി പ്രഖ്യാപിക്കുന്നു. ഇതുപോലെ തന്നെയാണ് വൈകുന്നേരം അടുത്ത മുന്നണിയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വരുന്നത്. അപ്പോഴെല്ലാം നിതീഷ് കുമാർ അംഗീകരിക്കപ്പെട്ടു പോകുന്നു. 2017 വന്ന് 22 അദ്ദേഹം NDAയുടെ ഭാഗം വീണ്ടും ആകുന്നു. 22 മുതലാണ് NDAയുടെ ഭാഗമായി നിന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് NDAയുടെ ഭാഗമായിട്ട് നിന്നാണ് മത്സരിച്ചത്. അതിനുശേഷമാണ് ഈ മഹാഗഠബന്ധനും സ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ആ സഖ്യത്തിലേക്ക് പിന്നീട് അദ്ദേഹം വീണ്ടും ആ സഖ്യത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലെല്ലാം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്നെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിലും JDUവിന് 2010 115 സീറ്റുകൾ ഉണ്ടായിരുന്നു നിയമസഭയിൽ. ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടി JDU ആയിരുന്നു. ആ JDU ആണ് 2015 എത്തുമ്പോൾ അത് 71 സീറ്റായി കുറഞ്ഞു. 2019 എത്തുമ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വെറും 43 സീറ്റുകളിൽ മാത്രം ജയിച്ച നിതീഷ് കുമാറാണ് BJP പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാവുന്നതും അതിനുശേഷം RJD പിന്തുണയോടെ മുഖ്യമന്ത്രി. അന്ന് BJP യെ സംബന്ധിച്ച് അന്ന് 74 സീറ്റുകളും RJDക്ക് 75 സീറ്റ് കൊണ്ട് നൽകണം. 75-74 സീറ്റുള്ള RJDക്കോ അല്ലെങ്കിൽ BJP യ്ക്കോ ഭരിക്കണമെങ്കിൽ അവിടുത്തെ കേവല ഭൂരിപക്ഷമായ 243 അംഗ നിയമസഭയിൽ 122 സീറ്റ് വേണം. ആ 122 സീറ്റ് വേണമെങ്കിൽ അവിടേക്ക് വേണ്ടത് ഈ നിതീഷ് കുമാറിന്റെ പിന്തുണയാണ് വേണ്ടത്. ഇതാണ് നിതീഷ് വളരെ കൃത്യമായി ഉപയോഗിച്ചത്. ഞാൻ ആർക്കും പിന്തുണ തരാൻ തയ്യാറാണ്, ആരുടെ കൂടെ ചേരാൻ തയ്യാറാണ്, ഒറ്റ കണ്ടീഷൻ മാത്രം എനിക്ക് മുഖ്യമന്ത്രി ആവണം. പിന്നെ ദീർഘകാലം BJP യുമായി ഭരിച്ചപ്പോഴും സുശീൽ കുമാർ മോദി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി. അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി തന്നെ ഒരുവിധം യോജിച്ചു പോകുന്നത്, എങ്ങനെ നിതീഷിനെ കൈകാര്യം ചെയ്ത് പോകാം എന്നൊക്കെ നന്നായി അറിയുന്ന ഒരാളായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആളുകളൊക്കെ മാറി കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരായി മറ്റ് ആളുകളൊക്കെ വരുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തെറ്റ് ഈ സുശീൽ കുമാർ മോദിയുമായും നിതീഷ് കുമാറുമായിട്ടുള്ള ഒരു ബന്ധം, ആ രേണു സിംഗൊക്കെ വരുന്നതോടു കൂടിയാണ് സ്വാഭാവികമായി ആ ബന്ധത്തിലൊക്കെ ഉലച്ചിലുണ്ടാകും, അദ്ദേഹം വീണ്ടും മാറ്റമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആണ് അദ്ദേഹത്തിന്റെ ഈ 5 ഈ 11 വർഷത്തിനിടയിൽ ഇത് 5-ാം ചാട്ടത്തിലാണ്.
ഈ ചാട്ടത്തിനിടയിലുള്ള ഒരു പ്രത്യേകത, എല്ലാ ചാട്ടവും മുഖ്യമന്ത്രി കസേര ഇല്ല, എങ്ങനെ വീണാലും നാല് കാലിൽ എന്ന് പറയുന്നത് പോലെ നിതീഷ് കുമാർ ഏത് ചാട്ടം ചാടിയാലും വീഴുന്നത് മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെയാണ്. അത്തരം ഒരു ചാട്ടമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ചാടിയത് നമുക്ക് എന്തായാലും വിശദമായി തന്നെ. തീർച്ചയായും, അതായത് ഇപ്പോഴും ബീഹാറിലെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് RJD ആണ്, രണ്ടാമത്തെ കക്ഷി എന്നത് BJP ആണ്, മൂന്നാം സ്ഥാനത്തുള്ള JDU നിതീഷ് കുമാർ ആണ് മഹാസഖ്യത്തെ തകർത്തുകൊണ്ട് NDA യുടെ ഭാഗമായി ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത്.